ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിനു മുമ്പ് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടിരുന്നു. അത് ഞാൻ ബീറ്റർ വെച്ച് ചെയ്തൊരു വീഡിയോയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ബീറ്റർ ഇല്ലാതെ ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഞാൻ ഇന്നിട്ടുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ കിടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. അതിനടുത്തുള്ള ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടേസ്റ്റി ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാൻ ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിന് മേലെ അരിപ്പയും വെച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പ് മൈദയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിക്കൊടുത്തതാണ്. ഈ 2 ടേബിൾ സ്പൂൺ മൈദക്ക് പകരം ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് മൈദ തന്നെ ചേർത്താൽ മതി. കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇട്ടാൽ കേക്ക് നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ ഒരു പിന്നെ ഒരു നുള്ളുപ്പ്. ഇതെല്ലാം കൂടെ ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. പിന്നെ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ബീറ്റർ ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ ചെയ്യുന്നത്. അല്ലാതെ വിസ്ക് വെച്ചും ചെയ്യാം. ബീറ്റർ വെച്ചാകുമ്പോൾ കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1¼ കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നാൽ ഇത് 1 കപ്പ് കിട്ടും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുകയും വേണം. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ടൊന്ന് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നല്ലപോലെ അടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1¼ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 എന്നൊരു കപ്പ് അളവിലാണിത്. ഇതാ 1/4 ഈ ഒരളവിലാണ് ചേർത്തത്. ഓയില് ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴാണ് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുക്കറിലാണിത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ഒന്ന് റേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
നമുക്കിതൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യാം. അടിയിൽ മൂത്തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് ഒന്ന് കൊത്തി വെച്ചാൽ അത്, നമ്മുടെ സ്റ്റിക്ക് ക്ലീൻ ആണെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇത് ബേക്കായിട്ടുണ്ട്. ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീറ്റർ നമുക്ക് വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റർ ഇല്ലാതെ ബീറ്റ് ചെയ്യാം. വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. ഞാൻ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യുന്നത് ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അതിലാണ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് കാണിച്ചിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക. ഇനി നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ടേൺ ടേബിളിൻ്റെ മേലെ കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതിന് മേലെ ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഇങ്ങനെ റൊട്ടേറ്റിംഗ് നമ്മൾ ടേൺ ടേബിൾ ഇതുപോലെ കറക്കി കൊടുത്താൽ മതി. ഇനി സെക്കൻഡ് ലെയർ മുഴുവൻ ഷുഗർ സിറപ്പ് തേച്ച് കൊടുത്തു ക്രീമും തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തു. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് നമ്മുടെ കേക്കിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീറ്ററില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.